എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. വെറും 400,000 പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം, ഒരു കൊച്ചു രാജ്യം, പക്ഷെ അത് റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്, ഓയിൽ റിച്ച് കൺട്രി. 80% ആളുകൾ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ഒരു പീസ്ഫുൾ കൺട്രി. ഹോമോസെക്ഷുവാലിറ്റി ഒഫൻസ് ആയിട്ടുള്ള രാജ്യം, അത് ചെയ്തു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലും. ഇപ്പോഴും കാനിങ്, അതായത് ചാട്ടവാറടി, നിയമപരമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യമാണെന്നല്ല, അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യമാണ്, നമ്മളെ മലയാളികൾ അത്ര സുപരിചിതമല്ലാത്തൊരു രാജ്യം. പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും ഒരുപാട് മലയാളികൾ ജോലി അന്വേഷിച്ച് പോകാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബ്രൂണൈ ദാറുസലാം എന്ന് പറഞ്ഞ രാജ്യമാണ്. വ്ളോഗേഴ്സ് വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്, ബ്രൂണൈ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ രാജ്യങ്ങളിലും വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, പക്ഷേ അവിടെ വ്ളോഗിങ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരായിട്ടുള്ള ഒരു ഒരു ഇൻട്രാക്ഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബ്രൂണൈനെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ സ്റ്റേ ട്യൂൺ. നമ്മൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സിനിമ, അവിടുത്തെ ജോലി സാധ്യതകൾ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. Today we are going to discuss about Brunei Darussalam എന്ന രാജ്യം, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള ബ്രൂണൈ ദാറുസലാം. നമസ്കാരം സൂരജ്. ആതിര, ഒരു വർഷം മുമ്പ് വരെ ഞാൻ ബ്രൂണൈനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പം ഒന്നും കിട്ടാറില്ല. ഇപ്പം മൊത്തം നിങ്ങളുടെ വ്ളോഗ്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമസ്കാരം, എൻ്റെ പേര് ആതിര. എൻ്റെ പേര് സൂരജ്. ഞങ്ങളുടെ ചാനലിന്റെ നെയിം മോമബിൾസ് ആതിര സൂരജ് എന്നാണ്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ബ്രൂണൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ ബ്രൂണൈയിലെ ഫുഡ്സും ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ചാനൽ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഉള്ളത്. നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3-4 crore. 400,000 ബ്രൂണൈന്റെ പോപ്പുലേഷൻ. ഈയൊരു പോപ്പുലേഷൻ വെച്ചിട്ട് എങ്ങനെ ബ്രൂണൈ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആയിന്നുള്ള ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ബ്രൂണൈനെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ആക്കി മാറ്റിയത് ക്രൂഡ് ഓയിൽ തന്നെയാണ്. 1929 ബ്രൂണൈയിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് സെയിൽസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ വെള്ളിലെ തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റിയത് ക്രൂഡ് ഓയിൽ തന്നെയാണ്. ഓക്കെ, ഇസ്ലാം രാജ്യമായതുകൊണ്ട് തന്നെ നമുക്കുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലിക്കർ അവിടെ ബാൻഡ് ആണോ? എന്താണ് ലിക്കറിൻ്റെ സ്റ്റേറ്റസ്? അവിടെ ലിക്കർ അവൈലബിൾ ആണോ? കാരണം 80% ആളുകളും ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്, ഇസ്ലാമിക് കൺട്രിയാണ്. സോ ഈസ് ലിക്കർ ഈസ് അവൈലബിൾ ദർ? ബ്രൂണൈ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കൺട്രിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലിക്കേഴ്സ് അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾ വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ, നോൺ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ 2 liters ആൽക്കഹോൾ നിങ്ങൾക്ക് കൊണ്ടുവരാം, കൂടാതെ 1/2 case beer നിങ്ങൾക്ക് കൊണ്ടുവരാം നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി. ഇനി നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോലി. ഈ ബ്രൂണൈ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്, ബ്രൂണൈയിൽ നമുക്ക് എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം? നിങ്ങളവിടെ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ. സോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ വ്യൂവേഴ്സിന് ഹൗ ടു ഫൈൻഡ് എ ജോബ് ഇൻ ബ്രൂണൈ, അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ജോലികളാണ് ബ്രൂണൈയിൽ ഫോറിനേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അധിക പേർക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മളെപ്പോഴും മിഡിൽ ഈസ്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ബ്രൂണൈയിൽ വാട്ട് കൈൻഡ് ഓഫ് ജോബ്സ് ഈസ് ഈസി ടു ലാൻഡ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ടേ പറ്റുമോ? ബ്രൂണൈയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല. എങ്കിലും കുറച്ച് പ്രൊഫഷണൽസ് ഉണ്ട്, അവർക്ക് ഒത്തിരി ചാൻസസ് ഉണ്ട്. ലൈക്ക് ഡോക്ടേഴ്സ്, നേഴ്സസ്, ടീച്ചേഴ്സ്, അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റു മേഖലകളിൽ കുറച്ച് കുറവാണ്, എന്നാലും ഇല്ലാന്നല്ല, വളരെ അപൂർവമായിട്ടുള്ള അവസരങ്ങൾ കിട്ടും. പിന്നെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എളുപ്പമാണ് ബ്രൂണൈയിൽ വന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ ഏജ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ബ്രൂണൈയിലുണ്ട്. ഗൾഫ് മലയാളികൾക്ക് ഇത്ര പ്രിയമാവാൻ കാരണം, ഇത്ര ഡെസ്റ്റിനേഷൻ ആവാൻ കാരണം എന്ന് പറയുന്നത് അവിടെ നമുക്ക് 15,000 rupees ജോലിയാണെങ്കിലും ടാക്സ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടാക്സ്ലെസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് മിഡിൽ ഈസ്റ്റിലെ മോസ്റ്റ് ഓഫ് ദ കൺട്രീസും. ഇതും ഒരു ഇസ്ലാമിക് റൂള് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ ബ്രൂണൈ. ഇവിടെ ടാക്സ് ഉണ്ടോ? ടാക്സ് ഉണ്ടോ ബ്രൂണൈയിൽ? ബ്രൂണൈയിലെ ടാക്സ് സിസ്റ്റം വളരെ സിമ്പിൾ ആണ്. ഇവിടെ സെയിൽസ് ടാക്സോ അല്ലെങ്കിൽ വാറ്റോ ഒന്നും ഇല്ല. നമ്മൾ ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ ലോക്കൽസിനാണെങ്കിൽ അവരുടെ ഇൻകത്തിന്റെ 5% PF ആയിട്ട് അടയ്ക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ ടാക്സിനെ കുറിച്ചൊക്കെ പറയാൻ.
സൗദിയിൽ നമുക്കിപ്പം ബുർക്ക, ഈവൻ നോൺ മുസ്ലിംസും ബുർക്ക ഇടണം എന്നുള്ളൊരു നിയമമുണ്ട്, അതായത് പറത ഇടണം എന്നുള്ളത്. എന്താണ് ബ്രൂണയിലെ അവസ്ഥ? അവിടെ ഇപ്പം വേറെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടാവും, അവർ നിർബന്ധമായിട്ടും ബുർക്ക അല്ലെങ്കിൽ പറത ധരിക്കണം എന്നുണ്ടോ? ബ്രൂണൈ ദരസലാം ഒരു മുസ്ലിം കണ്ടിയാണെന്നുണ്ടെങ്കിലും ഇവിടെ ബുർക്ക നിർബന്ധമല്ല. പക്ഷെ ഹിജാബ് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ ധരിക്കണം. പക്ഷെ നോൺ മുസ്ലിംസ് ആയ നമുക്കൊക്കെ ബുർക്കയോ ഹിജാബോ ഒന്നും നിർബന്ധമല്ല. നമ്മൾ ആസ് നോർമൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് നടക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. ബ്രൂണൈനെ കുറിച്ച് ഞാൻ വായിച്ചിരിക്കുന്ന ഒരു ഫാമിലിക്ക് എന്തായാലും രണ്ടോ മൂന്നോ കാർ ഉണ്ടാവും എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ലേഡീസിന് ഡ്രൈവ് ചെയ്യാൻ അലൗഡ് ആണോ? ഇപ്പൊ സൗദി തന്നെ അത് ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞു, അവിടെ ലേഡീസ് ആർ നോട്ട് അലൗഡ് ടു ഡ്രൈവ്. അതേപോലെ എന്താണ് ബ്രൂണൈൻ്റെ അവസ്ഥ? അവിടെ ലേഡീസിന് ഡ്രൈവ് ചെയ്യാൻ അലൗഡ് ആണോ? അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ? നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഡ്രൈവേഴ്സ് ആണല്ലോ പോകുന്നത്. അപ്പൊ എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നമ്മുടെ ബ്രൂണൈൽ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ ഡ്രൈവിംഗ്? ബ്രൂണൈൻ്റെ ഡ്രൈവിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് ആണ് ബ്രൂണൈയിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, അതായത് ഇപ്പോൾ ലേഡീസ് ജെന്റ്സ് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, എല്ലാവരും ആസ് നോർമലാണ്. ലേഡീസ് ഒത്തിരി പേര് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസോ ഒരു പ്രോബ്ലംസോ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവേഴ്സ് വളരെയധികം റോഡുകളിൽ മൈൻഡ് പുലർത്തുന്നവരാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം സിംഗപ്പൂർ അതുപോലെ മിഡിൽ ഈസ്റ്റ് എല്ലാ രാജ്യങ്ങളും പൗരത്വം കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. സോ പൗരത്വം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അവിടുത്തെ ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്, എസ്പെഷ്യലി ഇപ്പം യു എസിലും യു കെയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാനുള്ളൊരു താല്പര്യം നടന്നു, ഇപ്പം നമ്മൾ അവിടുത്തെ ഒരു ബ്രൂണൈ സിറ്റിസനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പൗരത്വം കിട്ടൂ? എന്താണ് സിറ്റിസൺഷിപ്പ് സ്റ്റേറ്റസ്, എന്താണ് അവിടുത്തെ ആക്ച്വലി? ബ്രൂണൈ സിറ്റിസനെ നിങ്ങൾ മാരേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൂണൈയിലെ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ അതിന് ചെറിയൊരു കാലയളവുണ്ട്, വ്യക്തമായി എനിക്കറിഞ്ഞൂട, ഏകദേശം ഒരു 11 വർഷം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു കാലയളവിന് ശേഷം നിങ്ങൾക്ക് ബ്രൂണൈ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ തന്നെ നൂക്ക് എൻകൗണ്ടറിൽ കുഴിമന്തി കിട്ടുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അറബിക് ഇൻഫ്ലുവൻസ് ആണ്, നമ്മുടെ ഒരുപാട് പേര് അറബിക് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ ബ്രൂണൈ എന്ന് പറയുന്നൊരു ഇസ്ലാമിക് കൺട്രിയാണ്. സോ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര താല്പര്യമുണ്ട്. എന്താണ് അവിടുത്തെ ആക്ച്വലി ഒരു ഒരു ടിപ്പിക്കൽ ബ്രൂണൈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? ബ്രൂണൈയിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കുമ്പം എന്താ പറയാ, ഇവിടെ ബ്രൂണൈയില് കോമൺ ആയിട്ട് മലയ് ഫുഡ്സ്, ചൈനീസ് ഫുഡ്സ്, കൊറിയൻ ഫുഡ്സ് ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ ബ്രൂണൈക്കാർ കഴിക്കാറ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് ഇവർ കൂടുതലായിട്ട് കഴിക്കുന്നത് നൂഡിൽസ് ഒക്കെയാണ്. ഒരുപാട് പേര് അങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മലയക്കാർ കഴിക്കുന്നത് നൂഡിൽസ് തന്നെയാണ്. പിന്നെ ലഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1 കപ്പ് റൈസ്, 1 ചിക്കൻ പീസ്, പിന്നെ സാമ്പിൾ. സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചമ്മന്തി ഒക്കെ പറയല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഫുഡാണ് ഉച്ചയ്ക്ക്. അതുമാതിരി തന്നെയാണ് കേട്ടോ നൈറ്റും. പിന്നെ ഒരു തേത്താരിക്ക്, നമ്മൾ ചായ കുടിക്കുന്ന മാതിരി തന്നെ തേത്താരിക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും ചായ തന്നെ. പക്ഷെ ഇച്ചിരി വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും കാളും. അങ്ങനത്തെ ഒക്കെ ഒരു ഫുഡ്സ് ആണ് കേട്ടോ അവരുടെ. പക്ഷെ ഇപ്പം നമ്മൾ ഇവിടെ ബ്രൂണൈയില് കുറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വന്ന കാരണം കൊണ്ട് ഇപ്പൊ നമ്മളെ ഫുഡ് ബിരിയാണി പൊറോട്ട ഇതൊക്കെ മലയക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെയുണ്ടാവും ഫുഡിന്റെ കാര്യം പറയാനായിട്ടുള്ളത്. ഇന്ത്യൻസ് ഭയങ്കര മൂവി ബഫ്സ് ആണ്. സോ എനിക്കറിയാനുള്ള കാര്യം ബ്രൂണൈയിൽ തിയേറ്റേഴ്സ് ഉണ്ടോ? എന്താണ് അവിടുത്തെ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തിയേറ്റേഴ്സ് എന്ന് പണ്ട് പ്രത്യേകമായിട്ടൊരു ബിൽഡിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പൊതുവെ മിക്ക മാളുകളിലും തിയേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ പോവാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ മോസ്റ്റ്ലി റിലീസ് ആവുന്ന ഫിലിം എന്നൊക്കെ പറയുന്നത് മലയ് ഫിലിം, ചൈനീസ്, കൊറിയൻ ഫിലിംസ് ഒക്കെയാണ്. പക്ഷെ റയറായിട്ട് നമ്മുടെ ഇന്ത്യൻ മൂവീസ് ഒക്കെ റിലീസ് ആവുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ വിജയ് മൂവി മാസ്റ്റേഴ്സ് റിലീസായിരുന്നു. അങ്ങനെയൊക്കെ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന കാര്യം അറബികൾക്ക് നമ്മളോട് വലിയ നല്ല സ്വഭാവമൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്താണ് ബ്രൂണൈയിലെ അവസ്ഥ? ബ്രൂണൈയിലെ ലോക്കൽസ് ഫോറിനേഴ്സിന്റെ അടുത്ത് എങ്ങനെയാണ് അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത്? ഇവിടുത്തെ ബ്രൂണൈയിലെ ആൾക്കാരൊക്കെ നല്ല ബിഹേവിയർ ആണ് കേട്ടോ. ഈവൻ എന്താ പറയാ, റെസ്റ്റോറന്റിൽ പോയാലും അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ച് കണ്ടാലും ഓഫീസിലായാലും ഈവൻ റോഡിലാണെങ്കിൽ കൂടെ എല്ലാവിധ കാര്യങ്ങളും അവര് നല്ല വെൽ ബിഹേവ്ഡ് ആണ്. എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട്. അതുപോലെ തന്നെ വേറൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഇന്ന് വരെ നമ്മള് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ബ്രൂണൈ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്.
എസ്പെഷ്യലി അതൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. സിംഗപ്പൂർ മലേഷ്യ ഒക്കെ ആയിട്ട് ഒരുപാട് ഡിസ്പ്യൂട്ട്സ് നടക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഇവരുടെ ഒരു മിലിറ്ററി ബേസ് ഒക്കെ എന്താണ്, ഇവിടുത്തെ മിലിറ്ററി എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കുറഞ്ഞ പോപ്പുലേഷൻ ആണ്. സോ ആരാണ് ഇവർ മിലിറ്ററിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു ഏരിയനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്രൂണൈക്ക് അവരുടേതായ സ്വന്തമായ ഒരു ആർമി ഉണ്ട്. അതുകൂടാതെ ബ്രൂണൈ ആർമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ബുർഖ ആർമി ബ്രൂണൈയിലുണ്ട്. അവർക്ക് രണ്ട് ബേസസ് ഉണ്ട് ബ്രൂണൈയില്. അവര് വർഷങ്ങളായിട്ട് ബ്രൂണൈ ഗവൺമെന്റിനെയും ബ്രൂണൈ ആർമിയെയും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ രണ്ട് ആർമി ബേസസ് ബ്രൂണൈയിലുണ്ട്, ഒന്ന് ബ്രിട്ടീഷ് ആർമിക്ക്, രണ്ടാമത്തേത് സിംഗപ്പൂർ ആർമിക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ KFC അങ്ങനെ ഒരുപാട് ജോയിൻസ് വരുന്നുണ്ട്. അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൊമാറ്റോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല. KFCയും എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ്, അല്ലെങ്കിൽ ആമസോൺ. ഇവിടെ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ആമസോൺ, KFC, സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ എന്താണ് അവിടുത്തെ ഒരു സീൻ എന്ന് പറയുന്നത്? ബ്രൂണൈയിലെ ഓൺലൈൻ പർച്ചേസിന് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റീസേ ഉള്ളൂ. ആമസോൺ ഇവിടെ സർവീസ് ഉണ്ട്, അലി എക്സ്പ്രസ് ഉണ്ട്, ഇബേ ഉണ്ട്, അങ്ങനെ വളരെ ലിമിറ്റഡ് കമ്പനീസ് മാത്രമേ ഇവിടെ സർവീസ് ഉള്ളൂ. പിന്നെ KFC എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ന് പറഞ്ഞാല് ബ്രൂണൈയിൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും KFC നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ടാക്സി സർവീസ് ലൈക്ക് ഊബർ ഓർ സംതിങ് നമ്മുടെ ഇവിടെ വളരെ കുറവാണ്. കാരണം ഒരിതെല്ലാവർക്കും അവരുടേത് പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഹെഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ കണ്ടിട്ടുണ്ട്, ഓൺലൈൻ ടാക്സീസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ഒന്ന് രണ്ട് കമ്പനീസ് ഉണ്ട്, പക്ഷെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ടാക്സീസ് ഉണ്ട്, വളരെ ലിമിറ്റഡ് ആണ്. സോ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രൂണൈ എന്നാണ്. സോ ഈ പോർക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫോളോവേഴ്സിന് ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ പോർക്ക് അവൈലബിൾ ആണോ ആക്ച്വലി ഈ ബ്രൂണൈ പോലത്തെ 80% ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് പോർക്ക് അവൈലബിൾ ആണോ? ബ്രൂണൈ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ പോർക്കിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് അവിടെ. നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, മോസ്റ്റ് ഓഫ് ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാൽ ഫുഡ്സ് മാത്രമാണ് അവർ സെർവ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ചൈനീസ് സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവർക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് നോൺ ഹലാൽ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോർക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഷോർട്ട് പീരീഡിൽ ഡിസ്കസ് ചെയ്തു. സോ താങ്ക് യു ആതിര ആൻഡ് സൂര്യ ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് മീ. സോ നിങ്ങളുടെ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേ കണക്ടഡ്. ഇങ്ങനെ ഒരു കൊളാബറേറ്റ് വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ ക്ഷണിച്ച ജിത്തു ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യാനായിട്ട്. അപ്പം ഒരുവിധം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ചേട്ടൻ ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്തായാലും താങ്ക് യു.